ഹലോ ഫ്രണ്ട്സ്, പോഗോ ട്രാവൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ വാഹനാപകടങ്ങൾ. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്നവരാണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്നു, വേറെ ആവശ്യങ്ങൾക്ക് വണ്ടി എടുക്കുന്നു, എല്ലാത്തിനും നമ്മൾ വണ്ടീനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ വണ്ടി എടുത്ത് പോയിട്ട് പ്രഹസനം കാണിക്കുന്ന കുറച്ച് പേരുടെ ചെറിയ ക്ലിപ്പുകൾ ഉപയോഗിച്ച് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ക്ലിപ്പാണിത്. എല്ലാവരും ശ്രദ്ധിച്ചതാണ്, നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ആൾ റൈറ്റ് സൈഡോട് ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നു, പറ്റിയില്ല ആ വണ്ടിയുമ്പോൾ തട്ടി ആൾ വീണു, സ്വാഭാവികം. അത് കണ്ടു നിന്ന കുറച്ച് പേര്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് ആർക്കും തെറ്റുപറ്റ. നോക്കി നിൽക്കണ കുറച്ച് പേര് റൈറ്റ് സൈഡിലൊക്കെ ആർമിച്ച് ആര് നിൽക്കണ രണ്ട് ചാട്ടന്മാരൊക്കെ നിന്ന് കാണണവരെ ഒന്നും പ്രതികരിക്കുക എന്ന് പറയാൻ പ്രതി എന്തുകൊണ്ടാണ്? മനുഷ്യരല്ല എല്ലാവരും. ഇപ്പം ഈ ചേട്ടനൊരു തെറ്റുപറ്റി, നാളെ ആ ചേട്ടനൊരു തെറ്റുപറ്റിക്കൂടാനില്ലല്ലോ. രണ്ടാമത്തെ വീഡിയോ, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിന് ഗ്രിപ്പ് കുറവായിരിക്കും, ടയർ പിടിച്ചെന്ന് വരില്ല, ബ്രേക്ക് പിടിക്കുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബസ്സുകാരൻ ചെയ്തൊരു കാര്യം കണ്ട നിങ്ങൾ ഇതേപോലെ മനസ്സിലാക്കി പെരുമാറാൻ പറഞ്ഞ കുറച്ച് പേര് മതി നടന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ ക്ലിപ്പാണിത്. ഒരു ബെൻഡ് റോട്ടിൽ ഇതേപോലെ ഒരു റോട്ടിൽ നിന്ന് മറ്റൊരു റോട്ടിൽ മുറിച്ച് കിടക്കാൻ പാടില്ല. ആൾ ചെയ്ത ആളുടെ കയ്യിലെ തെറ്റാണ്, ചെയ്ത തെറ്റി ആൾ ഓവർ സ്പീഡായിരുന്നു, വന്ന ചേട്ടൻ ഓവർ സ്പീഡായിരുന്നു, അത് പോട്ടെ. ഒന്നറിയാത്ത പോലെ പോകുന്ന ആളുടെ മനോഭാവില്ല, എവിടം വരെ പോവാൾ ഇവരെയൊന്നും ഒരു പക്ഷേ രക്ഷപ്പെടുമായിരിക്കാം, എവിടം വരെ പോവാൾ. നമ്മുടെ ഇന്നത്തെ നാലാമത്തെ ക്ലിപ്പാണിത്. സെൻറ്ററിൽ ടോട്ടില്ലാത്ത ലൈനോട് ഒന്നാമത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർ സ്പീഡും. ആ വലിയൊരു അപകടം വിളിച്ചു വരുത്തിയത് ആളുടെ അശ്രദ്ധ മൂലമാണെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം, മനുഷ്യരെ തെറ്റുപറ്റും, പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അഞ്ചാമത്തെ ക്ലിപ്പാണിത്. ബുള്ളറ്റ് ചേട്ടൻ ഒന്ന് കയറുന്നു, ഒന്ന വഴിച്ചിട്ട് ഇടിച്ച് മലക്കം മറന്നു വീഴുന്നു. കാണുമ്പോഴൊക്കെ ഭയങ്കര ഇത്, എന്തുകൊണ്ട് ആൾ വീണ്? നമ്മളെല്ലാവരും കൂടി ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്, ഏത് എന്തുകൊണ്ട് ആൾ വീണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്യാമറയിൽ ചെക്ക് ചെയ്ത് നോക്കി, അവരെന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ചെറിയ ദൃശ്യങ്ങൾ, രണ്ട് പേരുള്ള ഒരു അശ്രദ്ധയാണ് ഇതിൻ്റെ മെയിൻ കാരണം. കാരണം അവിടെ നിന്ന് വന്ന ഒരു വെഹിക്കിള്, ഹെവി അല്ല, ലൈറ്റ് വെഹിക്കിള്, നമ്മൾ ഒന്നാമത് ബുള്ളറ്റ് ചേട്ടൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഏത്, ലെഫ്റ്റ് സൈഡ് കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുന്നത് ഏറ്റവും വലിയ തെറ്റ്. അതും പോരാണ്ട് ആ വന്ന ചേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ ആൾ മിററ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാറുന്നു, രണ്ടുപേർക്ക് രക്ഷപ്പെടാറുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വണ്ടി സൈഡാക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് സൈഡാക്കുക. ആറാമത്തെ ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ആൾ കയറുന്നു, വണ്ടികളൊന്നും ഇല്ലയെന്ന് ആൾ ഉറപ്പ് വരുത്തി ആൾ കയറുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബെൻഡ് വളവ് ഡോട്ടില്ലാത്ത ലൈൻ. കേസ് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോണ സ്കൂട്ടി ചേട്ടനാണ് ഏറ്റവും ഏത് ആ ബുള്ളറ്റ് ചേട്ടനാൾ പറയണ പൈസ കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി കൂടെ യൂട്ടേണോ ഒന്നും അലോഡ് അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡ് വളവ് മെയിൻ കാരണം, പിന്നെ ഡോട്ടില്ലാത്ത ലൈൻ. കേസ് വരുമ്പോൾ ഈ ഫാമിലിയായിട്ട് പോണ ചേട്ടനെ എനിക്ക് മെയിനായിട്ട് കേസ് വരും. നമ്മുടെ ഏഴാമത്തെ ക്ലിപ്പ് വീഡിയോ നോക്കി കണ്ട പറയാം, ആൾ നല്ല ഓവർ സ്പീഡാണെന്ന്. ഓവർ സ്പീഡ് ഇട്ടുകൊണ്ട് പ്രശ്നമുണ്ടായിട്ടല്ല, ഒന്ന് നമ്മൾ ബാക്കിലിരിക്കണ ഓരോടി ഒന്ന് ജീവിതം എന്ന് ആലോചിച്ച് നമ്മൾ വണ്ടി എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വരകൾ നമുക്ക് കുറയ്ക്കാം. നമ്മുടെ എട്ടാമത്തെ വീഡിയോ കേട്ടോ, ജെ സി പികാരൻ ചേട്ടനെ കൺട്രോൾ കിട്ടിയില്ല, കാരണം ഓവർ സ്പീഡാണ് ആൾ. ആൾ പരമാവധി പിടിച്ചെടുത്താൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ആ ബോലോറിൽ വന്ന ചേട്ടൻ കാരനാണ് ആ ബൈക്കുകാരൻ ചേട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയ്ക്കുള്ളൂ, എല്ലാവരും ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടിയിട്ട് വണ്ടി എടുത്തിറങ്ങണവർ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളോട് ചെറിയൊരു സേഫ്റ്റി നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ ഒരു പക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും തന്നെ വരും. ഒമ്പതാമത്തെ ക്ലിപ്പ് കിട്ടാം വരുന്നു, ആൾ നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇത്ര ലോങ്ങിലെല്ലാം നമ്മൾ ക്യാമറ കിട്ടണം. നോക്കിയില്ല എന്ന് പറയാം, നോക്കിയിട്ടുണ്ടാവും, പക്ഷേ കുറച്ചും കൂടി ദൂരത്ത് വെച്ചാൾ ഇൻഡിക്കേറ്റർ ഇടായിരുന്നു വെച്ചാൽ ഈ ഒരു വലിയൊരു അപകടം നമുക്ക് ഇവിടെ വെച്ച് കുറയ്ക്കായിരുന്നു. നല്ല ഓവർ സ്പീഡായിരുന്നു ആ പെട്ടി കുറച്ച് ചേട്ടൻ, അതും വലിയ കാരണമാണ്. പക്ഷേ ഈ രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വണ്ടി ഓടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ അപകടങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാം. നമുക്ക് ശ്രദ്ധിക്കണം എല്ലാവരും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം.